ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്കുള്ള ഒരു യാത്രാമധ്യമാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ മംഗലവരം കഴിഞ്ഞപ്പോൾ ഉറക്കം വന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു പെട്രോൾ പമ്പിൽ കയറി അവിടെ വണ്ടി നിർത്തിയിട്ട് വണ്ടി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു 3 മണി 3:45 ആയിക്കാണ് എന്തോ പൊട്ടി വീണ സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ റോട്ടിൽ ഒരു സ്കോർപ്പിയോ നിൽപ്പുണ്ട്. ആ സ്കോർപ്പിയോയുടെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ മദ്യം വെച്ച് കഴിച്ചിട്ട് ഈ കഴിച്ച മദ്യത്തിൻ്റെ കുപ്പി റോട്ടിലേക്ക് എറിഞ്ഞു കളയുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം ഒന്നോ രണ്ടോ വണ്ടികൾ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ബാലുവിനെ മൃതപ്രായനാക്കണം, ബാലുവെന്നും എനിക്കറിയില്ല, ഒരാളെ മൃതപ്രായനാക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ കാര്യം ഞാൻ കൃത്യമായിട്ട് ഈ CBIക്കാരോട് പറയുകയും ചെയ്തു. അവരെ പമ്പിൽ വന്നിട്ട് ഞാൻ നിന്ന സ്ഥലം ഈ റോഡുമായിട്ടുള്ള സ്ഥലം അവരെ അളന്നൊക്കെ നോക്കി, രാത്രി ഫീബിളായിട്ടുള്ള വെട്ടത്തിലാണെങ്കിൽ കാഴ്ചശക്തിയിൽ കാണാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് പോയിട്ടാണ് ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ അൺപാർലമെൻ്ററി വാക്കായി പോകുക. അവരെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറയണില്ല. അവർ ഈ കേസ് ഇങ്ങനെയാക്കി കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മുഖമൊക്കെ പമ്പിത്തിൻ്റെ പുറകിൽ ഒരു വാഷ്റൂമുണ്ട്, അവിടെയൊക്കെ പോയി ഫ്രഷായി കഴിഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് പോരുമ്പോഴാണ് ഒരു വണ്ടി തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലം സൈഡിലേക്ക് ഓൺ ഞെക്കി പിടിച്ച് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അതിശക്തമായ വേഗത്തിൽ, നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാ വണ്ടി എന്ന് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ പോവുകയാണ് ഈ വണ്ടി. അപ്പോൾ ആ വിവരം ഞാൻ ക്രൈംബ്രാഞ്ചുകാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, സാറേ ഈ തിരുവനന്തപുരം അങ്ങനെ സൈഡിൽ എവിടെയെങ്കിലും ആരെങ്കിലും അപകടം പറ്റി അന്നത്തെ ദിവസങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് അന്വേഷിച്ചാൽ പോലും നമുക്കിത് അറിയാൻ പറ്റുമെന്ന്. ഈ വണ്ടി ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് കാണുന്നത്. അപ്പോൾ ഈ വണ്ടിയാണെന്നൊന്ന് അന്നേരം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് ക്വട്ടേഷൻ ടീമുകളുള്ള ആൾക്കാർ നിന്ന് എന്നെ അടിച്ച് വണ്ടിയൊക്കെ അടിച്ച് അകത്തേക്ക് കയറ്റി പോകാൻ പറഞ്ഞുകൊണ്ട് വിടിയിക്കണത്, ബലമായിട്ട് വിടിയിക്കണം. അന്ന് അവിടെ പരിസരവാസികളെ ആരും ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ആ നിന്ന ആൾക്കാരും ഇവിടെ ഇറങ്ങിയ ആൾക്കാരും ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കണേ, അവർ തന്നെയാണ് നിന്നത്. പിന്നെ ഈ പറഞ്ഞ വണ്ടിയാണെന്ന് അവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഈ വണ്ടിയുടെ ബാക്കിലെ ഗ്ലാസ് ഇവർ ഈ സ്കോർപ്പിയോ എന്ന് ഒരു ലിവർ എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കണേ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ വിവരം ഞാൻ ഈ CBIക്കാരോട് പറഞ്ഞാണ്. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് പറഞ്ഞാൽ അന്വേഷിച്ചോ എന്ന് വെച്ചപ്പോൾ അന്വേഷിച്ചു, ബാലുവിൻ്റെ വയലിൻ വന്ന് മുട്ടിയിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിയെന്നാണ് പറഞ്ഞത്. ഒരു ഇന്നോവ വണ്ടിയുടെ ഗ്ലാസ് 4.5 kg ഉള്ള വയലിൻ വന്ന് പൊട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് എന്താ പറയണത്? ആ ഗ്ലാസ് എങ്ങനെ പൊട്ടിയെന്ന് ഇപ്പോഴും ആർക്കും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ബാക്കി ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചു അതിൽ എടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ കാര്യം ആരും പറയണില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ മുന്നോട്ടേക്ക് പോരുമ്പോഴാണ് ഒരാൾ ഇടത് സൈഡിൽ കിടന്ന് പയ്യന് ഓടിപ്പോണു, വലത് സൈഡിൽ കൂടെ ഒരാൾ ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് തൊഴിഞ്ഞു ഒഴിഞ്ഞൊക്കെ പോണത്. ഇവരെയൊക്കെ ഞാൻ കണ്ടറിയും, ഇവരൊക്കെ കണ്ടറിയും. ആരെങ്കിലും കാണിച്ചു തരണ്ടേ? ഫോട്ടോ കാണിച്ചു തരണ്ടേ? നമുക്ക് അറിയാനുണ്ട്. ഇതെല്ലാം ഒരു സിനിമ കണ്ടമാതിരി എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിടപ്പുണ്ട്. ബാലുവിനെ കൊല്ലുന്നത് ഞാൻ കണ്ടില്ല, പക്ഷേ ബാലുവിനെ മൃതപ്രായനാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 100%. ആ ബാലുവിന് 21 മുറിവുകളുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ പലതും അപകടത്തിൽ പെട്ടതല്ല എന്നൊക്കെ പറയേണ്ടതെന്നാണ് ഞാൻ കേട്ടറിവ് എനിക്കുള്ളത്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ ചെയ്ത് നോക്കാനൊന്നും CBIക്കാർ അതിലേക്ക് പോയിട്ടില്ല. ആരോടെങ്കിലും ചെന്ന് അവർ ചോദിക്കും ഇങ്ങനെ ഒരു വാർത്ത കേട്ട് ശരിയാണെന്ന് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞാൽ CBI അത് വിശ്വസിച്ച് വന്നിട്ട് കേസ് അവസാനിപ്പിക്കുക. അവർ ഒരു 99.3% എന്നെ ക്രൂശിച്ച് ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നോക്കിയ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ഇതിന് വേറെ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ ഇതിൻ്റെ അകത്ത്?